നമസ്കാരം. വിവാഹം എന്ന ബന്ധം രക്തബന്ധത്തെക്കാളും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബന്ധം തന്നെയാകുന്നു. മറ്റൊരു കുടുംബത്തിൽ വിഭിന്ന സാഹചര്യത്തിൽ ജീവിച്ച വ്യക്തികൾ തമ്മിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഒന്നിക്കുകയും പിന്നീട് അന്യോന്യം സഹകരിച്ചും സഹായിച്ചും ജീവിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധമാണ് വിവാഹം. വിവാഹമെന്നാൽ രണ്ട് വ്യക്തികളുടെ മാത്രം കൂടിച്ചേരൽ മാത്രമാകുന്നതല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാകുന്നു. അതിനാൽ ഇരു കുടുംബങ്ങളും ഒത്തുപോകുന്നതിലൂടെ എല്ലാ ബന്ധങ്ങളും ദൃഢപ്പെടുന്നതാണ്. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങൾ ഉണ്ട് എങ്കിലും ഇതിൽ പ്രധാനമായും 9 നക്ഷത്രക്കാരായ സ്ത്രീകൾക്കാണ് വിവാഹശേഷം ദുരിതങ്ങൾ ജീവിതത്തിൽ പൊതുവെ വർദ്ധിക്കുന്നത്. എന്നാൽ ഈ നക്ഷത്രക്കാരുടെ 7 ഭാവത്തിൽ ഗ്രഹത്തിൻ്റെ സ്വാധീനത്താൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നതാണ്. ഈ വീഡിയോയിലൂടെ ആരെല്ലാമാണ്, അതായത് ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എന്നും ഇവർ ഈ ദുരിതങ്ങൾ മാറുവാൻ എന്തെല്ലാം പരിഹാരം ചെയ്യണം എന്നും മനസ്സിലാക്കാം. കാർത്തിക. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാകുന്നു. മറ്റുള്ളവരുമായി സൗഹൃദം പങ്കിടുന്നവരും പൊതുവെ തങ്ങളുടെ സ്നേഹിതരുടെയും സുഹൃത്തുക്കളുടെയും അടുത്തായി ജീവിക്കുവാനും അവരുമായി നിത്യവും ബന്ധം പുലർത്തുവാനും ആഗ്രഹിക്കുന്നവരാണ് ഇവർ. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ഒരു വീടിൻ്റെ അഭിമാനം സൂക്ഷിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ ഇവരുടെ കുടുംബജീവിതം അത്ര സുഖകരം ആകുന്നതല്ല. ഭർത്താവിനാൽ ക്ലേശങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളാൽ ക്ലേശങ്ങൾ ഇവർ എപ്പോഴും അലട്ടുന്നതാണ്. ഇതിനാൽ വിവാഹശേഷം ദുരിതങ്ങൾ അനുഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് കാർത്തിക നക്ഷത്രം. തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ വളരെ ജാഗ്രത ഉള്ളവരാകുന്നു. ഇവർ നല്ല പെരുമാറ്റമുള്ളവരും സമാധാനപരമായ സ്വഭാവം ഉള്ളവരുമാകുന്നു. ഇവർ ബുദ്ധിയുള്ളവരും സഹായ മനസ്ഥിതി ഉള്ളവരും ആയിരിക്കും. പെട്ടെന്ന് തെറ്റുകൾ കണ്ടെത്തുന്നത് ഇവരുടെ ഒരു പ്രത്യേകത അഥവാ സ്വഭാവ സവിശേഷതയായി വന്ന് ചേരുന്നതാകുന്നു. ഇവർക്കും വിവാഹശേഷം കാര്യങ്ങൾ അത്ര ശുഭകരം ആയിരിക്കുന്നതല്ല. വിവാഹശേഷം ഭർത്താവിനാലും സന്താനങ്ങളാലും ദുരിതങ്ങൾ അനുഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഇവർ. അതിനാൽ വിവാഹശേഷം ഈ വീഡിയോയിൽ ഇനി പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും. ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. പൂയം. പൊതുവെ നല്ല പെരുമാറ്റം ഉള്ളവരും സൗഭാഗ്യവതികളുമാണ് പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ. അവർ ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നവരും പിന്നീട് ഇവർ വളരും തോറും ഉയർച്ച കൈവരിക്കുകയും ചെയ്യുന്നതാകുന്നു. താൻ സ്നേഹിക്കുന്നവർക്കായി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നത് ഇവരുടെ പ്രത്യേകത തന്നെയാണ്. എന്നാൽ ഇവർക്ക് വിവാഹശേഷം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. പൊതുവെ ഇവരുടെ ഭർത്താക്കന്മാർ ഇവരെ എപ്പോഴും അഥവാ പലപ്പോഴും സംശയിക്കുന്നതായും ഇവർക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഇത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആയില്യം. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് പൊതുവെ ആയില്യം നക്ഷത്രക്കാർക്കുള്ളത്. മറ്റുള്ളവരെ കയ്യിലെടുക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് ഉള്ളവർ തന്നെയാകുന്നു. ആരെയും കണ്ണടച്ച് ഇവർ വിശ്വസിക്കുന്നതല്ല. പൊതുവെ ഇവരുടെ വിവാഹ ജീവിതം അത്ര ശുഭകരമായി വന്ന് ചേരുന്നതല്ല. ഭർത്താവിനാൽ പ്രത്യേകിച്ചും പല രീതിയിലുള്ള ക്ലേശങ്ങൾ ഇവർ പൊതുവെ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ ഇത്തരം ദുരിതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യുന്നതാകുന്നു. വീഡിയോയുടെ അവസാനം പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു. ഈ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ചിത്തിര. ചിത്തിര നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ കാര്യപ്രാപ്തി ഉള്ളവർ തന്നെയാകുന്നു. പലപ്പോഴും പരുഷമായി പെരുമാറുന്നു എന്നത് ഇവരുടെ ഒരു പ്രശ്നം തന്നെയാണ്. എങ്കിലും അവർ പൊതുവെ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറുള്ളവർ തന്നെയാകുന്നു. എന്നാൽ വിവാഹശേഷം ഭർത്താവിനാൽ സൗഖ്യം കുറയുന്ന ഒരു നക്ഷത്രക്കാർ തന്നെയാണ് ചിത്തിര നക്ഷത്രക്കാർ. അതിനാൽ ദാമ്പത്യ ജീവിതം അത്ര സുഖകരം ആകുന്നതല്ല എന്ന് തന്നെ പറയാം. തൃക്കേട്ട.
തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവർ തന്നെയാകുന്നു. അവർ നല്ല രീതിയിൽ പെരുമാറുന്നതാണ്. എന്നാൽ ഒന്നും ചിന്തിക്കാതെ വെട്ടിത്തുറന്ന് പല കാര്യങ്ങളും പറയുന്നത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. ഇവർക്കും വിവാഹശേഷം ഭർത്താവിനാൽ ക്ലേശങ്ങളും സന്താന ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഇവർ തങ്ങളുടെ വിവാഹശേഷം വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മൂലം: പൊതുവെ ശുദ്ധ മനസ്കരാണ് മൂലം നക്ഷത്രക്കാർ. മൂലം നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് ഇവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്നു എന്നത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു. ഇവരുടെ നിശ്ചയദാർഢ്യത്താൽ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. മൂലം ആദ്യ പാദത്തിൽ വരുന്ന സ്ത്രീകൾ വിവാഹശേഷം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. അതിനാൽ ഭർത്തൃക്ലേശങ്ങളും സന്താന ക്ലേശങ്ങളും ഇവരെ വിവാഹശേഷം അലട്ടുന്നു എന്നതും മറ്റൊരു പ്രശ്നം തന്നെയാകുന്നു. അതിനാൽ ഇവരുടെ ജീവിതത്തിലും പല ബുദ്ധിമുട്ടുകളും വന്ന് ചേരുന്നതാകുന്നു. ചതയം: എത്ര വലിയ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാർ. ഇവർ അഭിമാനികളും കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറുള്ളവരുമാകുന്നു. ഇവർക്ക് വിവാഹശേഷം ഭർത്താവിനാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളതായി പൊതുവെ പറയുന്നതാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പൊതുവെ വന്ന് ചേരുന്നതാകുന്നു. ഈ നക്ഷത്രക്കാരും അതിനാൽ വിവാഹശേഷം ഭാഗ്യസമയം കുറയുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ ഇവരുടെ ജീവിതത്തിലും ഇത്തരത്തിൽ സംഭവിക്കും. പരിഹാരങ്ങൾ: ഇത്തരം വിഷമതകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും എങ്കിലും ഇതെല്ലാം ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ ഈ ദുഃഖങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയാകുന്നു. ഈ പരിഹാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ലളിതാ സഹസ്രനാമം: ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ ഈ ദുരിതങ്ങളിൽ നിന്നും അവർക്ക് ആശ്വാസം ദേവി നൽകുന്നതാണ്. ശുദ്ധിയോടെ നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചേരുന്നതാണ്. അശുദ്ധി സമയമാണ് എങ്കിൽ ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുവാൻ പാടുള്ളതല്ല. കൂടാതെ ഇവർ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ ഉത്തമം തന്നെയാകുന്നു. ഇത്തരം ദോഷങ്ങളുടെ കാഠിന്യം കുറയുവാനും അല്പം ആശ്വാസം ലഭിക്കുവാനും ഇത്തരത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇവർക്ക് സാധിക്കുന്നു എന്ന് തന്നെ പറയാം. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പിൻവിളക്ക് വഴിപാട് കഴിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. ഉമാമഹേശ്വര ക്ഷേത്രത്തിലും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നതും വളരെ വിശേഷം തന്നെയാകുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഇത്തരത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരം തന്നെയാണ്. ഇങ്ങനെ ദർശനം നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് എങ്കിലും ഇത്തരത്തിൽ ദർശനം നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു.